ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം നമുക്കായി ഒരുക്കിയിരിക്കുകയാണ് പൂപ്പലി 2023. ഇവിടെ എത്തിച്ചേരുന്ന സന്ദർശകർക്കായി നിരവധി കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിറയെ പൂക്കളും പക്ഷികളും കാർഷിക ഉൽപ്പന്നങ്ങളുമൊക്കെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ഇവിടെ നമുക്ക് എൻട്രി ഫീ ആയി കൊടുക്കേണ്ടത് 50 രൂപയാണ്. ഇവിടുത്തെ ഒരു പ്രധാന ആകർഷകമായിട്ട് സയൻസ് എക്സിബിഷനും നടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ഓരോ ജീവിതചക്രവും അതിൻ്റെ ഓരോ മനുഷ്യൻ്റെ അവയവങ്ങളെ ഒക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. പഠിക്കുന്നവർക്കായാലും മുതിർന്നവർക്കായാലും ഇത് കാണുമ്പോൾ വളരെ കൗതുകവും വിജ്ഞാനപ്രദവും ആണ്. നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവയുടെ പ്രവർത്തന രീതികളും ഒക്കെ നമുക്കിതിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം തീർച്ചയായും എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരും ഇതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ ഒരു സ്റ്റോളാണ്, പക്ഷേ അതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് തന്നെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും നമുക്കിവിടെ കാണാം. മനുഷ്യൻ്റെ ചെറുപ്രായത്തിലുള്ള ചെറിയ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾ ഓരോ സ്റ്റേജ് കടന്നു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വൈകല്യങ്ങളും മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ചും ഒക്കെ ഇതിൽ എക്സ്പോയിൽ കാണിക്കുന്നുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ പേരുകളും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസുകളിൽ ആണ് വെച്ചിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിൽ ബാധിക്കുന്ന ക്യാൻസറുകളും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബാധിക്കുന്ന രോഗങ്ങളും അങ്ങനെ ബാധിക്കാനുള്ള കാരണമായിട്ടുള്ള അവയവങ്ങളും ഒക്കെ ഇതിൽ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കടക്കാൻ പ്രത്യേകിച്ച് എൻട്രി ഫീകളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പൂപ്പലി ഗേറ്റ് കടക്കാൻ വേണ്ടി നമുക്ക് എൻട്രി ഫീ ആയിട്ട് 50 രൂപ കൊടുത്താൽ മതി. ഏകദേശം രാത്രി 10 മണി വരെ നമുക്ക് ഇതിനകത്ത് കൂടെ ചിലവഴിക്കാം. നിറയെ പൂക്കളും ഡാലിയകളും രാത്രി കലാപരിപാടികളും ഒക്കെ അരങ്ങേറുകയാണ്. മനുഷ്യൻ്റെ ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ ശരീരത്തിലെ ഈ അവയവങ്ങളെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ഓരോ അവയവങ്ങളും എങ്ങനെ രോഗബാധ ഏൽക്കുന്നു, അതെങ്ങനെ നമുക്ക് തടയാം എന്നുള്ളതൊക്കെ നമ്മൾ ആ സമയത്ത് ചിന്തിച്ചു തുടങ്ങും. ഇരട്ട കുട്ടികളും 4 മാസം പ്രായമുള്ള കുട്ടികളും ഭ്രൂണാവസ്ഥയിലുള്ള കുട്ടികളുമൊക്കെ ഇവിടെ ഗ്ലാസുകളിൽ നമുക്ക് കാണാം. വൈകല്യങ്ങൾ ബാധിച്ച ചെറിയ കുഞ്ഞുങ്ങളെ പഠനത്തിന് വേണ്ടി ഗ്ലാസുകളിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്നത് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ ശരീരത്തെ ബാധിക്കുന്ന ക്യാൻസറാണ്. ക്യാൻസർ ഓരോ ട്യൂമറുകളായിട്ടും ഒക്കെ രൂപപ്പെടുന്ന ഈ ക്യാൻസർ ഏത് രൂപത്തിലാണ് ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഗ്ലാസ്സിൽ കാണിക്കുന്നത്. വൈറ്റ് കളറുള്ളതൊക്കെ ആ ക്യാൻസറിൻ്റെ പ്രതിരൂപങ്ങളാണ്. ഗർഭാവസ്ഥയിൽ മരണപ്പെട്ട കുഞ്ഞുങ്ങളും ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇതേപോലെ ഗ്ലാസ്സുകളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് വെറുതെയാകില്ല. ഏതെങ്കിലും തരത്തിൽ നമുക്ക് അത് നമ്മളെ സ്വാധീനം ചെലുത്തും. നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യം